നമ്മൾ 2017 പനമരം ബ്ലോക്കിൽ നമ്മുടെ SVEP പദ്ധതി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതിൽ ഏറ്റവും എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു സംരംഭമാണ് നമ്മുടെ പനമരം ബ്ലോക്കിൽ ആരംഭിച്ച ഗ്രാമകിരണം സ്ട്രീറ്റ് ലൈറ്റ് റിപ്പയറിംഗ് ആൻഡ് LED ബൾബ് യൂണിറ്റ്. എൻ്റെ പേര് കാർത്തിക. 2020 ഡിസംബറിൽ നമുക്ക് SVEP നമുക്ക് ഒരു ട്രെയിനിങ് തന്നു. അതായത് LED സ്ട്രീറ്റ് ലൈറ്റ് LED ബൾബ് നിർമ്മാണം ആണ് നമ്മൾക്ക് ട്രെയിനിങ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുടുംബശ്രീ വഴിയാണ് നമ്മൾ ഈ ട്രെയിനിങ്ങിൻ്റെ കാര്യം അറിയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിനിങ് ഒന്ന് അറ്റൻഡ് ചെയ്യാം എന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ വന്നത്. അപ്പോൾ അങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് നിർമ്മാണവും LED ബൾബ് നിർമ്മാണവും കൂടെ ആയിട്ട് നമ്മൾ ഇത് തുടങ്ങി. ഇപ്പോൾ 2021 ഫെബ്രുവരിയിലാണ് നമ്മളിത് സംരംഭം ഉദ്ഘാടനം ചെയ്തത്. പഞ്ചായത്തുകളിൽ അന്വേഷിക്കുമ്പോൾ എല്ലാ വർഷവും ഫണ്ട് വെക്കുന്നുണ്ട്. കാരണം ഓരോ പഞ്ചായത്തുകാരും ഇതിനു വേണ്ടിയിട്ട് 8 ലക്ഷം 9 ലക്ഷം 10 ലക്ഷം രൂപയാണ് ഓരോ വർഷവും നീക്കി വെക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റ് റിപ്പയറിങ് ചെയ്യുന്നതിനും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊക്കെ ടെൻഡർ വിളിച്ച് പുറമേ നിന്നുള്ള ഏജൻസികൾ വർക്കെടുത്ത് അവർ ചെയ്ത് അവരെ പൈസ കൊണ്ടുപോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. കാരണം നമ്മുടെ ജില്ലയ്ക്ക് വെളിയിലുള്ളവർ പോലും ഈ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അവർ ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ചെയ്ത് പോയിക്കഴിഞ്ഞാൽ പിന്നീട് റിപ്പയറിങ്ങിന് വിളിച്ച് കഴിഞ്ഞാൽ ഇവരെ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ട് എന്ന് പഞ്ചായത്തുകളിൽ നിന്ന് മനസ്സിലായി. അപ്പം കുടുംബശ്രീക്ക് നിലവിൽ ഇങ്ങനെയൊരു ഓർഡറുണ്ട്. കാരണം കുടുംബശ്രീ യൂണിറ്റുകാരുണ്ടെങ്കിൽ തന്നെ അവർക്ക് ടെൻഡർ ഇല്ലാതെ വർക്ക് കൊടുക്കണമെന്ന് നിലവിൽ സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ പഞ്ചായത്തിലും കൃത്യമായ വിവരം കൊടുത്ത് 10-14 ആൾക്കാരെ നമ്മളിതിന് തയ്യാറായി വരികയും അവർക്ക് നമ്മളൊരു 15 ദിവസത്തെ സ്കിൽ ട്രെയിനിങ് കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഏജൻസി ഏത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് കാസർഗോഡ് ജില്ലയിൽ കുടുംബശ്രീൻ്റെ കീഴിലുള്ള ജോബ് കഫെഡ് സ്കിൽ ട്രെയിനിങ് ഏജൻസിയെ ഞാൻ സമീപിക്കുകയും അവർ അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്ന് ഉറപ്പു നൽകുകയും അങ്ങനെ അവരിലൂടെയായിരുന്നു നമ്മൾ സ്കിൽ ട്രെയിനിങ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 10-15 ദിവസത്തെ സ്കിൽ ട്രെയിനിങ് ആരംഭിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ഇപ്പം നിലവിൽ 8 പേരാണ് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് നമ്മളെല്ലാ ബോർഡ് മീറ്റിങ്ങുകളിലും പോവുകയും ഈ ബോർഡ് മീറ്റിങ്ങുകളിൽ പോയിട്ട് ഈ ഒരു പദ്ധതിയെക്കുറിച്ചും കുടുംബശ്രീ യൂണിറ്റിനെക്കുറിച്ചും എല്ലാ ഭരണസമിതി അംഗങ്ങൾക്കും പരിചയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ നമ്മൾ എല്ലാ പഞ്ചായത്തിലും പോയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പനമരം പഞ്ചായത്തും കണിയാമ്പറ്റ പഞ്ചായത്തും ആദ്യം വർക്ക് തരാമെന്ന് പറഞ്ഞു. ഈ കുടുംബശ്രീ യൂണിറ്റിൽ നിന്ന് ഗ്രാമകിരണം ഉള്ള അവർ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്ന ഒരു പ്രൊജക്റ്റുമായിട്ട് ഇവർ നമ്മളെ സമീപിച്ചപ്പോൾ സത്യത്തിൽ വളരെ സന്തോഷം തോന്നി. കാരണം കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ വനിതകളുടെ ഒരു യൂണിറ്റാണ്. ആ യൂണിറ്റിൽ ജെൻഡർ ഈക്വാലിറ്റിക്ക് സമമായിട്ട് ചില കമ്പനികളൊക്കെ വന്ന് ചെയ്യുമ്പോൾ അതാ അവരത് ഫിറ്റ് ചെയ്ത് അവർ പോകും. പിന്നീട് നമുക്കതിൻ്റെ പിന്നെ റീഫിറ്റിങ്സിനൊക്കെ നമ്മൾ അവരെ സമീപിക്കുമ്പോൾ അവരൊരു അഡ്രസ്സ് പോലും ഇല്ലാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ ഒരു യൂണിറ്റ് നമുക്ക് എപ്പോഴും സമീപിക്കാൻ പറ്റുന്ന ഒരു കുടുംബശ്രീ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യവും കൂടി ഇതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പനമരം ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറം പിന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞ ഓരോ വാർഡിലേക്ക് എത്തിച്ച എണ്ണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ അവർ ഓരോരോ പിന്നെ വാർഡുകളിലത് ചെയ്ത് തൃപ്തികരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവരുടെ ഭാഗത്തു നിന്ന് കാഴ്ചവെച്ചത്. വളരെ സന്തോഷമുണ്ടായി. ഇതിൻ്റെ മെറ്റീരിയൽ ഞങ്ങൾ കളക്ട് ചെയ്യുന്നത് വെച്ചാൽ ഒക്കെ ഓരോ പാർട്സ് ഒരു ലൈറ്റിൻ്റെതെന്ന് വെച്ചാൽ പല ഭാഗത്തു നിന്ന് ഏതാണോ റേറ്റ് കുറഞ്ഞ അങ്ങനെ പല ഭാഗത്തു നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. കാസർഗോഡ് ഗ്രാമീരണം ഇതിനു മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരൊരു സപ്പോർട്ട് നമുക്ക് എന്തായാലും ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്തു നിന്നാണ് നമ്മൾ തുടക്കത്തിൽ മെറ്റീരിയൽ എല്ലാം കളക്ട് ചെയ്തത്. ഇപ്പോൾ നമ്മളായാലും നമ്മൾ സ്വന്തമായിട്ട് ഓരോ ഓൺലൈൻ വഴിയൊക്കെ നമ്മൾ നല്ല മെറ്റീരിയൽ തപ്പിപ്പിടിച്ച് കണ്ടെത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇവിടെ നിന്ന് ഫുൾ സെറ്റാക്കും. മൊത്തത്തിൽ ഇവിടെ എല്ലാവരും നിരന്നിരുന്ന് ഓരോ പാർട്സുകൾ എല്ലാവരും സെറ്റാക്കിയതിന് ശേഷമാണ് ഫീൽഡിലേക്ക് പോകുക. അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയ സമയത്ത് നമുക്ക് ഇനീഷ്യലി ഇറക്കാനുള്ള ഒരു ഫണ്ടിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ 5 8 പേരും 5 പഞ്ചായത്തിൽ നിന്നുള്ള ആളുകളായതുകൊണ്ട് ഒരു ബാങ്ക് നമുക്ക് ലോണ് തരാൻ വില്ലിങ് അല്ലായിരുന്നു. അങ്ങനെയായിട്ട് നമ്മളിങ്ങനെ ജില്ലാ മിഷനിൽ പറഞ്ഞപ്പം ഇതുവരെ വയനാട് ജില്ലയിൽ ഒരു ഗ്രൂപ്പ് സംരംഭത്തിന് 5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ജില്ലാ മിഷൻ്റെ സപ്പോർട്ടോടുകൂടി ഇവരുടെ ഈ യൂണിറ്റിന് 5 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാൻ പറ്റി. അതിനുശേഷം ഇവർ കേണിച്ചിറ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പൂതാടി പഞ്ചായത്തിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ബിൽഡിങ്ങിൽ ഒരു റൂം എടുത്ത് ഓഫീസ് സെറ്റ് ചെയ്തു. GST കാര്യങ്ങളെല്ലാം റെഡിയാക്കി. അങ്ങനെ ഈ ഫണ്ട് ഉപയോഗിച്ച്
ഒരു 3.5 ലക്ഷം രൂപയോടെ അവരുടെ മെറ്റീരിയൽ കോസ്റ്റ് ആയി. പിന്നെ അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ അങ്ങനെ ചിലവാക്കി അവർ ആ 9 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് പനമരം പഞ്ചായത്തിൽ ആദ്യഘട്ടത്തിൽ നല്ല രീതിയിൽ പൂർത്തീകരിച്ചു. അതോടൊപ്പം തന്നെ അവരുടെ സ്വന്തമായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ എടുത്തിട്ട് ഫണ്ട് കണ്ടെത്തി കണിയാമ്പറ്റയിലെ വർക്കും അവർ കംപ്ലീറ്റ് ചെയ്തു. ഇന്നിപ്പോൾ അവർക്ക് പനമരം പഞ്ചായത്തിലെ 9 ലക്ഷം രൂപ ബില്ല് പാസ്സായി കിട്ടി. നല്ല രീതിയിൽ കിട്ടിയ ലാഭം അവരുടെ ഗ്രാമകിരണ യൂണിറ്റിൻ്റെ അക്കൗണ്ടിലിടുകയും അവരുടെ മിനിറ്റ്സിൽ തീരുമാനപ്രകാരം കൃത്യമായ ഒരു എമൗണ്ട് മാസം സാലറി എന്ന രീതിയിൽ, ഒരു വരുമാനം ഇല്ലാതിരിക്കുമ്പോൾ പിന്നെയും ഗ്രൂപ്പിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകില്ലേ, അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഓരോ മാസം കൃത്യമായൊരു എമൗണ്ട് പിൻവലിക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി നമ്മളിതുവരെ തുടങ്ങിയ സംരംഭങ്ങളുടെ ഒരു സസ്റ്റൈനബിലിറ്റിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു സസ്റ്റൈനബിലിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു എൻ്റർപ്രൈസിനെ ഒരു ഗ്രോത്ത് എൻ്റർപ്രൈസ് ആയിട്ട് നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നിലവിൽ നമ്മുടെ വയനാട് ജില്ലയിൽ ഇങ്ങനൊരു സംരംഭം കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്നില്ല. കൂടാതെ ഇപ്പം നമ്മൾ പനമരം കണിയാമ്പറ്റ 2 പഞ്ചായത്തുകളിലാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വർക്ക് തുടങ്ങിയിട്ടുള്ളത്. ഇനിയും കൂടുതലും മറ്റുള്ള പഞ്ചായത്തുകളിലേക്ക് ഈ ഒരു പദ്ധതി വ്യാപിപ്പിക്കുകയും കൂടാതെ തന്നെ നമ്മുടെ LED ബൾബുകളാണെങ്കിലും ഇവർ വഴി തന്നെ പ്രൊഡക്ഷൻ ചെയ്ത് ഇവർ വഴി തന്നെ ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ ഇടപെടാനാണ് നമ്മളുടെ ഒരു തീരുമാനം. ജില്ലയിൽ വലിയൊരു സാധ്യതയാണ് ഇതിന് കാണുന്നത്. എന്താ വെച്ചാൽ, മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും LED ലൈറ്റുകളുടെ റിപ്പയറിങ് ഒരു വലിയ പ്രശ്നമാണ്. ലൈറ്റുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് കാലാകാലങ്ങളിൽ റിപ്പയർ ചെയ്യാനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പഞ്ചായത്തുകൾ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അവിടെ ഈ കോൺട്രാക്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ സമയത്തിന് ചെയ്യാത്തൊരു പ്രശ്നമുണ്ട്. പക്ഷേ അത് കുടുംബശ്രീ ആണെങ്കിൽ, കുടുംബശ്രീ എല്ലാ മേഖലകളിലും കടന്നു ചെല്ലുമ്പോൾ കുടുംബശ്രീയുടെ വിശ്വാസ്യത വളരെ വലുതാണ്. അപ്പോൾ ആ ഒരു പോയിൻ്റ് നമുക്ക് വളരെ എടുക്കാൻ പറ്റും. എല്ലാ പഞ്ചായത്തുകളിലേക്കും നമുക്കിത് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജില്ലാതലത്തിൽ, ജില്ലാ അഡ്മിനിസ്ട്രേഷൻ്റെ തലത്തിൽ തന്നെ ഇത് സംസാരിച്ച് ഇവർക്ക് ഒരു ഈ SVEP നിർത്തിക്കഴിഞ്ഞാൽ തന്നെയും ഇത് സസ്റ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. നമുക്കൊരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫീൽഡിൽ നമ്മൾ വർക്കിന് പോകുമ്പോൾ നമ്മൾ KCV ഓവർസിയർ KCV ആളെ വിട്ട് തരണം. അപ്പോൾ അവരുണ്ടെങ്കിലേ നമുക്ക് വർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അവർ വന്നു കഴിഞ്ഞാൽ അവരെന്താക്കും, മെയിൻ ഓഫാക്കി തരും, ട്രാൻസ്ഫോമർ എർത്തടിച്ച് അത് ഒഴിവാക്കി തരും. അപകടം ഇല്ലാത്ത അത്രയും ഇതാണ്. പിന്നെ നമ്മൾ സേഫ്റ്റിയുടെ കാര്യങ്ങൾ മുഴുവൻ പാലിച്ചിട്ടാണ് നമ്മൾ ഫീൽഡിൽ വർക്ക് ചെയ്യുക. ഗ്ലൗസ്, ഷൂവ്, ജാക്കറ്റ്, എല്ലാ സാധനവും നമ്മൾ അതിൽ വെക്കുക, ഹെൽമെറ്റ് എല്ലാം, അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ വന്നതിന് ശേഷം ആദ്യമൊക്കെ കുറേ പേരിങ്ങനെ എതിർപ്പ് പറഞ്ഞു. കാരണം പെൺ സ്ത്രീകൾക്ക് എങ്ങനെ കയറാൻ പറ്റുമോ, പോസ്റ്റിൽ കയറണം, കറണ്ടാണ്, അതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എല്ലാവരും കുറേ പേരിങ്ങനെ നമ്മളെ പിന്തിരിപ്പിക്കാൻ പല രീതിയിൽ നമ്മളിങ്ങനെ പറഞ്ഞ് നോക്കി. പക്ഷേ അതിൽ ഇതൊക്കെ എല്ലാവരും ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ആർക്കും ഏത് ജോലിയും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാനിത് വന്നതും. അപ്പോൾ ഇതുപോലെ നമുക്ക് പല കാര്യങ്ങളും നമ്മളിപ്പോൾ പോസ്റ്റിൽ കയറും, നമ്മൾ അസംബ്ലി ചെയ്യുക എല്ലാം ചെയ്യുന്നുണ്ട്. അതിൽ കാണുന്നവരും, ഇത് പോസ്റ്റിൽ കയറുമ്പോൾ കാണുന്നവരും ആദ്യമൊക്കെ ഇങ്ങനെ കളിയാക്കുമായിരുന്നു, ഈ സ്ത്രീകളിങ്ങനെ കയറുമോ, എന്താ ചെയ്തോ, അപ്പോൾ നിങ്ങൾക്ക് എന്താ എന്തിനാ അങ്ങനെ കയറുന്നത്, നാണക്കേടല്ലേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നാണക്കേടെന്ന് എന്തിനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഒരു അഭിമാനമായിട്ടാണ് ഇപ്പോൾ ഞാൻ കരുതുന്നത്.